ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയിട്ടുള്ളത് ബി ആർ അംബേദ്കറിൻ്റെ വ്യൂസ് ഓൺ കാസ്റ്റ് സിസ്റ്റം എന്നുള്ളതാണ്. ബി ആർ അംബേദ്കറിൻ്റെ മുഴുവൻ പേര് ഭീം റാവ് അംബേദ്കർ എന്നാണ്. അദ്ദേഹം 1981 മഹാരാഷ്ട്രയിലാണ് ജനിച്ചിട്ടുള്ളത്. മഹർ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള കമ്മ്യൂണിറ്റിയിലാണ് അദ്ദേഹം ജനിച്ചത്. ആൻഡ് മഹർ കമ്മ്യൂണിറ്റി അന്നത്തെ കാലത്ത് അൺടച്ചബിൾ കാസ്റ്റ് ആയിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത്. ദെൻ ഭീംറാവു അംബേദ്കർ വാസ് എ ജൂറിസ്റ്റ്, സ്കോളർ, പൊളിറ്റിക്കൽ ലീഡർ, ബുദ്ധിസ്റ്റ് റിവൈവലിസ്റ്റ് ആൻഡ് ദ ചീഫ് ആർക്കിടെക്ട് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മളുടെ അദ്ദേഹത്തെ ജൂറിസ്റ്റായിട്ടും അതുപോലെ സ്കോളറായിട്ടും പൊളിറ്റിക്കൽ ലീഡറായിട്ടും ബുദ്ധിസ്റ്റ് റിവൈവലിസ്റ്റായിട്ടും ഒക്കെ കണക്കാക്കുന്നുണ്ട്. അതിലുപരിയായിട്ട് നമ്മളുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ചീഫ് ആർക്കിടെക്റ്റായിട്ട് കണക്കാക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് ബി ആർ അംബേദ്കർ എന്ന് പറയുന്നത്. പിന്നെ ബി ആർ അംബേദ്കർ പ്ലേഡ് എ സിഗ്നിഫിക്കൻ്റ് റോൾ ഫോർ ദ അപ്ലിഫ്റ്റ് ഓഫ് ഡൗൺ ട്രോഡൻ. അതായത് ഈ പറഞ്ഞ ബാക്ക്വേഡായിട്ട് നിൽക്കുന്ന ആൾക്കാരെ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് ബി ആർ അംബേദ്കർ ഒരുപാട് രീതിയിൽ അത് അതിനു വേണ്ടിയിട്ട് പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ടൊരു വർക്ക് എന്ന് പറയുന്നത് ദ അനിലേഷൻ ഓഫ് കാസ്റ്റ് 1936. ഈ വർക്ക് പ്രധാനമായിട്ടും ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ കാസ്റ്റിനെ പറ്റി പറയുന്ന ഒരു വർക്കായതുകൊണ്ടാണ്. വേറെയും വർക്കുകളുണ്ട്, പക്ഷേ വൺ ഓഫ് ദ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വർക്ക് എന്ന് പറയുന്നത് ദ അനിലേഷൻ ഓഫ് കാസ്റ്റ് 1936 പബ്ലിഷ് ചെയ്തിട്ടുള്ള വർക്കാണ്. സോ അതിൽ അനിലേഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ കാസ്റ്റിനെ നമ്മളുടെ ഇന്ത്യൻ സൊസൈറ്റിയിൽ നിന്ന് ഇറാഡിക്കേറ്റ് ഒഴിവാക്കാമെന്നുള്ള അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. സോ ആ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആ ഒരു വർക്ക് മെൻഷൻ ചെയ്യാനായിട്ട് മറക്കരുത്. പിന്നെ ഹി വാസ് കൺസിഡേർഡ് ആസ് മെസ്സേജ ഫോർ സപ്രസ്ഡ് ക്ലാസ് ആസ് ഹി ബിലോങ്സ് ടു അൺടച്ചബിൾ കമ്മ്യൂണിറ്റി. അതായത് ഈ പറഞ്ഞ അടിച്ചമർത്തപ്പെട്ട ഗ്രൂപ്പുകളിലെ ആൾക്കാർക്ക് ഇയാളൊരു നമ്മളിപ്പോൾ മെസ്സേജ എന്നൊക്കെ മിഷിഹ എന്നൊക്കെ പറയുമല്ലോ ക്രിസ്ത്യൻസിൽ, മിഷിഹ എന്നൊക്കെ പറയാം, ദ വൺ വു സേവിയർ എന്നൊക്കെ പറയും. നമ്മളെ രക്ഷിക്കുന്ന ആളെ ആണ് മിഷിഹ അല്ലെങ്കിൽ സേവിയർ എന്നൊക്കെ പറയുക. സോ ഫോർ ദോസ് ബാക്ക്വേർഡ് പീപ്പിൾ, ആ ബാക്ക്വേഡായിട്ടുള്ള അടിച്ചമർത്തപ്പെട്ട ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന് ഈ ബി ആർ അംബേദ്കർ എന്ന് പറയുന്ന വ്യക്തി ഒരു മിഷിഹ പോലെയുള്ള ഒരു എന്താ പറയുക ഐഡലാണ് അവർക്ക് കൊടുത്തിട്ടുള്ളത്. പിന്നെ ബി ആർ അംബേദ്കറിൻ്റെ നിങ്ങളിപ്പോൾ ഞാൻ തന്നിട്ടുള്ള ആർട്ടിക്കിൾ വായിക്കുകയാണെങ്കിൽ അതിൽ ഫസ്റ്റ് തന്നെ കുറേ അദ്ദേഹത്തിൻ്റെ അതായത് ജന്മം അല്ലെങ്കിൽ ആ ഒരു എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഏർലി ചൈൽഡ്ഹുഡ് നടന്നിട്ടുള്ളതെന്ന് കൊടുത്തിട്ടുണ്ടാവും. സോ മഹർ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഒരു അൺടച്ചബിൾ കാസ്റ്റ് ആയതുകൊണ്ട് തന്നെ അദ്ദേഹം ചെറുപ്പം തൊട്ടേ അദ്ദേഹം ഈ പറഞ്ഞ ചൂഷണം ഡിസ്ക്രിമിനേഷനൊക്കെ ഫേസ് ചെയ്തിട്ടുള്ള ആളാണ്. സോ അദ്ദേഹത്തിന് വേറൊരാൾ പറഞ്ഞറിയേണ്ട ഒരവസ്ഥ ഇല്ല എന്താണ് എക്സ്പ്ലോയിറ്റേഷൻ, എന്താണ് അൺടച്ചബിലിറ്റി എന്ന് അദ്ദേഹത്തിന് ക്ലിയറായിട്ട് അറിയും. പക്ഷേ അദ്ദേഹം പഠിത്തത്തിൽ ഇത്തിരി മെച്ചപ്പെട്ട ആളായതുകൊണ്ട് തന്നെ ഐ ഗെസ് ബറോഡ, മഹാരാജ ഓഫ് ബറോഡ എന്നൊക്കെ പറഞ്ഞതിൽ കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് അദ്ദേഹം എന്താ ഡിഗ്രിയൊക്കെ പൂർത്തീകരിച്ചിട്ട് പിന്നെ എം എക്ക് വേണ്ടി യു കെയിലേക്ക് സ്കോളർഷിപ്പ് കിട്ടി പോയിട്ടുള്ള വ്യക്തിയാണ് ബി ആർ അംബേദ്കർ. അതിനുശേഷം അതായത് മഹാരാജ ഓഫ് ബറോഡ അദ്ദേഹത്തിൻ്റെ സ്കോളർഷിപ്പ് ക്യാൻസൽ ചെയ്യുകയും അതിനുശേഷം തിരിച്ച് ഇന്ത്യയിലേക്ക് വരികയും എന്നിട്ട് ഇവരുടെ അതായത് മഹാരാജ ഓഫ് ബറോഡ അതിൻ്റെ കീഴിൽ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്നതായിരുന്നു. സോ അങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്തും ഒരുപാട് തരത്തിലുള്ള കാസ്റ്റ് ബേസിലുള്ള ഡിസ്ക്രിമിനേഷൻ അദ്ദേഹം ഫേസ് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ അനുഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വേറൊരാൾ അദ്ദേഹത്തിനോട് അൺടച്ചബിലിറ്റി അല്ലെങ്കിൽ ഡിസ്ക്രിമിനേഷൻ എന്താണെന്ന് പറഞ്ഞു കൊടുക്കേണ്ട ഒരവസ്ഥ അല്ലെങ്കിൽ കാസ്റ്റ് എന്താണെന്നുള്ളത് പറഞ്ഞു കൊടുക്കേണ്ട ഒരവസ്ഥ വന്നിട്ടില്ല. അംബേദ്കർ ക്രിറ്റിസൈസ്ഡ് ഓൾഡ് ലോ ബുക്സ് ലൈക്ക് മനുസ്മൃതി ആൻഡ് അർത്ഥശാസ്ത്രാസ് ഹു ഷോഡ് ദ ഇൻഫീരിയോറിറ്റി ആൻഡ് ബിറ്റേണസ് ടുവേർഡ് ദ സപ്രസ് ക്ലാസ്. അതായത് ഈ പറഞ്ഞ അംബേദ്കർ ക്രിറ്റിസൈസ് ചെയ്തിട്ടുണ്ട് പണ്ടത്തെ പഴയ കാല എന്താ പറയുക ബുക്കുകളുണ്ടല്ലോ, അല്ലെങ്കിൽ ഋഗ്വേദ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബുക്സ് ഉണ്ടല്ലോ, മനുസ്മൃതി, പുരുഷ സൂക്ത എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബുക്കുകളെ ക്രിറ്റിസൈസ് ചെയ്യണം. കാരണം ആ ബുക്കുകളിലൊക്കെ തന്നെ അവരെപ്പോഴും ബ്രാഹ്മിൻസിനെ അപ്പർ കാസ്റ്റിൽ അല്ലെങ്കിൽ അവരെപ്പോഴും എന്താ പറയുക ഗ്ലോറിഫൈ ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് എന്നുള്ള രീതിയിൽ ഗ്ലോറിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കുകയും ആൻഡ് എന്താ പറയുക ലോവർ കാസ്റ്റിനെ സപ്രസ്ഡ് ക്ലാസ്റ്റ് അല്ലെങ്കിൽ ഇംപ്യൂറായിട്ട്
അതായത് ഇംപ്യൂറായിട്ട് കാണിക്കാനായിട്ട് ശ്രമിക്കുകയും പോർട്രേ ചിത്രീകരിക്കാനായിട്ടും ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് ബി ആർ അംബേദ്കർ പറയുന്നത് ഈ പറഞ്ഞ ബുക്കുകളിലൊക്കെ. പിന്നെ ഹി ഓൾസോ ക്രിറ്റിസൈസ് ദ ഹയസ്റ്റ് സ്റ്റാൻഡേർഡ് ഓഫ് ബ്രാഹ്മിൻസ് വുവർ കാറ്റഗറി ഹയസ്റ്റ് സ്റ്റാൻഡേർഡ്സ് ഓഫ് ബ്രാഹ്മിൻസ് വുവർ കാറ്റഗറി അപ്പോൾ അതായത് ഈ പറഞ്ഞ ബ്രാഹ്മിൻസിനെ അവരെ തന്നെ ഗ്ലോറിഫൈ ചെയ്യുന്നത് അതായത് ഞങ്ങളാണ് വലിയത് അല്ലെങ്കിൽ ഞങ്ങളെ ഗ്രൂപ്പ് ഓഫ് പീപ്പിളാണ് സുപ്രീം എന്നുള്ള അവരുടെ ഒരു എന്താ പറയുക ഒരു കാണിക്കലുണ്ടല്ലോ അതിനെയും അവർ ഈ പറഞ്ഞ അംബേദ്കർ ക്രിറ്റിസൈസ് ചെയ്തിട്ടുണ്ട്. ദെൻ ദ ബ്രാഹ്മിൻസ് ആർ സംഹൗ റെസ്പോൺസിബിൾ ഫോർ സോഷ്യൽ എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് ദ ബാക്ക്വേർഡ്നെസ് ഓഫ് അൺടച്ചബിൾസ്. അംബേദ്കറിൻ്റെ അഭിപ്രായത്തിൽ ബ്രാഹ്മിൻസാണ് എന്തിന് ബാധ്യത അതായത് അവരുടെ കാരണം കൊണ്ടാണ് സൊസൈറ്റിയിൽ സാമൂഹികമായിട്ടുള്ള എക്സ്പ്ലോയിറ്റേഷൻ ചൂഷണങ്ങളും അതുപോലെ ഈ പറഞ്ഞ തൊട്ടുകൂടായ്മ അല്ലെങ്കിൽ തീണ്ടിക്കൂടായ്മ എന്നുള്ള അല്ലെങ്കിൽ സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്നവരെന്നുള്ള കാര്യങ്ങളിലേക്കൊക്കെ നയിച്ചിട്ടുള്ളത് ഇവരുടെ ഈ ബ്രാഹ്മിൻസിൻ്റെ ആറ്റിറ്റ്യൂഡ് കൊണ്ടാണെന്നാണ് അംബേദ്കർ അഭിപ്രായപ്പെടുന്നത്. അംബേദ്കർ റിജക്റ്റഡ് ദാറ്റ് ദർ വർ നോ സച്ച് ഇൻവേഷൻ ഓഫ് ആര്യൻസ് ആസ് മെൻഷൻഡ് ഇൻ ദ ആൻഷ്യൻറ്റ് വേദിക് ആൻഡ് സാൻസ്ക്രിറ്റ് ലിറ്ററേച്ചർ. അതായത് അംബേദ്കർ എന്ത് റിജക്റ്റ് ചെയ്യുന്നുണ്ട്, ആര്യൻസിൻ്റെ വരവ് അത് റിജക്റ്റ് ചെയ്യുന്നുണ്ട് എന്നിട്ട് പറയുന്നത് അതായത് വേദിക്കും ആൻഷ്യൻ്റ് വേദിക് ആൻഡ് സാൻസ്ക്രിറ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ള പോലെ അതായത് ഈ പറഞ്ഞ ബുക്കുകളിലൊക്കെ നമ്മളിപ്പം തുടങ്ങിയപ്പം ക്ലാസ് ഈ പറഞ്ഞ ചാപ്റ്റർ തുടങ്ങിയപ്പം കുറേ തിയറികൾ പറഞ്ഞിരുന്നു കാസ്റ്റിൻ്റെ കാസ്റ്റ് ബേസ്. സോ അതിൽ കുറേ ലിറ്ററേച്ചർ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതിലൂടെയാണ് കാസ്റ്റ് വന്നതെന്നൊക്കെ പറയുന്നത്. സോ അംബേദ്കർ അതിനെ റിജക്റ്റ് ചെയ്യണം അങ്ങനെ എല്ലാ ആര്യൻസ് വന്നതുകൊണ്ടൊന്നുമല്ല അത് ഓൾറെഡി അതായത് ഹി ആർഗ്യൂഡ് ദാറ്റ് ശൂദ്രാസ് വർ നോട്ട് ഡാർക്കിൻഡ് ബട്ട് ശൂദ്രാസ് വർ ഓൾസോ ബിലോങ് ടു ദ ക്ഷത്രിയാസ് ക്ലാസ്. അതായത് ശൂദ്രാസ് എന്ന് പറയുന്നത് ഡാർക്ക് സ്കിൻ ആയിട്ടുള്ള ആൾക്കാരല്ല അവർ ക്ഷത്രിയ ഗ്രൂപ്പിൽ പെട്ട ആൾക്കാർ തന്നെയായിരുന്നു. പക്ഷേ ബട്ട് ദേ ഡ്യൂ ടു ദ ഡിഫീറ്റ് ഇൻ എ ബാറ്റിൽ വിത്ത് വൈസ്ത അതായത് വൈസ്ത എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളുമായിട്ട് ഇവർ ബാറ്റിൽ നടന്നപ്പം അതിൽ തോറ്റ് അതായത് അതിൽ പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു ശൂദ്ര. അതിനുശേഷമാണ് അവർക്ക് ഇങ്ങനെയുള്ളൊരു സബോർഡിനേറ്റ് അതായത് അവരുടെ കീഴിൽ വരണം എന്നുള്ളൊരു സംഭവം വന്നതെന്നാണ് അംബേദ്കർ പറയുന്നത്. പിന്നെ ഹി റേസ്ഡ് മെനി ക്വസ്റ്റ്യൻസ് ടു ദ പൊളിറ്റിക്കൽ മൈൻഡഡ് ഹിന്ദൂസ് ലൈക്ക് അതായത് ഈ പൊളിറ്റിക്കൽ മൈൻഡുള്ള ഹിന്ദൂസിനോട് കുറേ ക്വസ്റ്റ്യൻസ് അദ്ദേഹം അതായത് ഇപ്പം പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക എല്ലാവർക്കും വെൽഫെയർ എല്ലാവരുടെയും ക്ഷേമത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക എന്നുള്ള. സോ ഈ ഹിന്ദൂസിനോട് കുറേ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് അംബേദ്കർ ചോദിച്ചിട്ടുണ്ട്. അതായത് ആർ യു ഫിറ്റ് ഫോർ പൊളിറ്റിക്കൽ പവർ ഈവൻ ദു യു ഡു നോട്ട് അലോ എ ക്ലാസ് ഓഫ് യുവർ ഓൺ കൺട്രി മാൻ ലൈക്ക് ദ അൺടച്ചബിൾസ് ടു യൂസ് പബ്ലിക് സ്കൂൾ പബ്ലിക് വെൽ പബ്ലിക് സ്ട്രീറ്റ് ടു വിയർ വാട്ട് ദേ വാണ്ട് ടു വിയർ അല്ലെങ്കിൽ ടു ഈറ്റ് വാട്ട് ദേ വാണ്ട് ടു ഈറ്റ്. ഈ പറഞ്ഞ അതായത് ഈ പറഞ്ഞ പൊളിറ്റിക്കൽ മൈൻഡുള്ള ഹിന്ദൂസ് അവരെ അംബേദ്കർ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. എന്താണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾ ഈ ഒരു പൊളിറ്റിക്കൽ ഫീൽഡിലേക്ക് വരാൻ ഫിറ്റാണോ, കാരണം നിങ്ങളുടെ തന്നെ ജനങ്ങളെ നിങ്ങൾ തരം തിരിച്ചിരിക്കുകയാണ് ഓൺ ദ ബേസ് ഓഫ് അൺടച്ചബിൾ എന്നുള്ള തൊട്ടുകൂടായ്മ എന്നുള്ള ബേസിസിൽ നിങ്ങളുടെ ജനങ്ങളെ നിങ്ങൾ തരം തിരിച്ചിരിക്കുകയാണ്. അവരെന്ത് തിന്നണം അല്ലെങ്കിൽ അവരെന്ത് ധരിക്കണം അവരെപ്പോൾ നടക്കണം അവരെപ്പോൾ ഇരിക്കണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്ന നിങ്ങളാണെങ്കിൽ എങ്ങനെയാണ് അതായത് ഒരു പൊളിറ്റിക്കൽ ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ എക്സിസ്റ്റൻസ് അവിടെ പ്രോപ്പറായിട്ട് നടക്കുക എന്ന് ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട് അംബേദ്കർ. പിന്നെ ഇൻ എസ്റ്റിമേഷൻ ഓഫ് ഡോക്ടർ അംബേദ്കർ കാസ്റ്റ് ഈസ് എ ബാരിയർ ടു സോഷ്യൽ പ്രോഗ്രസ് ആൻഡ് വാസ് ദ ഡയറക്റ്റ് അസോൾട്ട് ടു ഓഫ് ഹിന്ദു കാസ്റ്റ് സിസ്റ്റം. അതായത് കാസ്റ്റ് എന്ന് പറയുന്നത് എന്താ പറയുക ഈ അംബേദ്കറിൻ്റെ എസ്റ്റിമേഷനിൽ അതായത് അയാളുടെ ഫൈനലൈസേഷനിൽ അയാൾ പറയുന്നത് കാസ്റ്റ് എന്ന് പറയുന്നത് ദാറ്റ് കംസ് ഫ്രം ഹിന്ദു അതായത് ഹിന്ദുത്വം അല്ലെങ്കിൽ ഹിന്ദുയിസം റിലേറ്റഡ് ആയിട്ട് തന്നെയാണ് കാസ്റ്റ് വന്നിട്ടുള്ളതെന്നാണ് അദ്ദേഹം അറ്റ് ദ എൻഡിൽ പറയുന്നത്. പിന്നെ അക്കോർഡിംഗ് ടു ഹിം വർണ്ണ ആൻഡ് കാസ്റ്റ് വർ ഈവിൾ ഐഡിയാസ്. അംബേദ്കറിൻ്റെ അഭിപ്രായത്തിൽ കാസ്റ്റ് അതുപോലെ വർണ്ണ എന്ന് പറഞ്ഞാൽ സ്കിൻ കളർ ബേസ് ചെയ്തിട്ടുള്ളതാണ്. സോ അത് ഈവിളാണ് തെറ്റായിട്ടുള്ള വളരെ മോശമായിട്ടുള്ള കുറച്ച് ഐഡിയാസ് ആയിട്ടാണ് അദ്ദേഹം അതിനെ കണക്കാക്കുന്നത്. പിന്നെ ഇറാഡിക്കേഷൻ ഓഫ് വർണ്ണ സിസ്റ്റം വിൽ പ്രൊവൈഡ് ഈക്വാലിറ്റി ആൻഡ് ഫ്രാറ്റേണിറ്റി ഇൻ ദ സൊസൈറ്റി. അംബേദ്കർ പറയുന്നത് ഈ പറഞ്ഞ കാസ്റ്റിനെ നമ്മളുടെ സൊസൈറ്റിയിൽ നിന്ന് ഒഴിവാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ സൊസൈറ്റിയിൽ ഈക്വാലിറ്റി അതുപോലെ ഫ്രാറ്റേണിറ്റി സമത്വം അതുപോലെ എന്താ പറയുക സാഹോദര്യം എല്ലാം നിലനിൽക്കാനായിട്ട് സാധ്യത കൂടുതലാണ്. പിന്നെ ഹി ക്രിറ്റിസൈസ്ഡ് ബോത്ത് മഹാത്മാഗാന്ധി ആൻഡ് കോൺഗ്രസ് പാർട്ടി ഫോർ ദ സ്റ്റേറ്റ് ഓഫ് ദ പീപ്പിൾ. അതായത്
ആ ജനങ്ങളുടെ ആ ഒരവസ്ഥയ്ക്ക് അന്നുണ്ടായിരുന്ന നമ്മളുടെ കോൺഗ്രസ് പാർട്ടി ആയാലും അതുപോലെ മഹാത്മാഗാന്ധിയുടെയൊക്കെ വർക്കുകൾ അവരുടെ ഇദ്ദേഹം അഭിപ്രായപ്പെടുന്നത് വെൻ ദി ടോക്സ് ടു മച്ച്, അതായത് അവർ പറയുമ്പം അവർ കുറേ കാര്യങ്ങൾ പറയും, ഞങ്ങളിങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യും, പക്ഷേ ഇൻ പ്രാക്ടിക്കൽ ദേ ഡോണ്ട് ഡു എനിത്തിങ് എന്നുള്ളതാണ്, അവർ പ്രാക്ടിക്കലി ഒന്നും ചെയ്യുന്നില്ല. സോ ഹി ക്രിട്ടിസൈസ്ഡ് മഹാത്മാഗാന്ധി ആൻഡ് കോൺഗ്രസ് പീപ്പിൾ, അവരെ ക്രിട്ടിസൈസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അംബേദ്കർ. സോ ദെൻ പിന്നെ ബഹിഷ്കൃത ഹിതാകർണി സഭ വിത്ത് എ മെയിൻ ഒബ്ജക്റ്റ് ഓഫ് സ്പ്രെഡിങ് എഡ്യൂക്കേഷൻ ആൻഡ്, അതായത് അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള ഒരു സഭയുടെ പേരാണ് ബഹിഷ്കൃതി ഹിതകർണി സഭ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ മെയിൻ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് സ്പ്രെഡിങ് എഡ്യൂക്കേഷൻ ആൻഡ് ഇംപ്രൂവിങ് ദ എക്കണോമിക് കണ്ടീഷൻസ് ഓഫ് ദ ഒപ്രസ്ഡ് ക്ലാസ്, ഈ പറഞ്ഞ പറ്റ താഴെക്കടിയിലേക്ക് പോയിട്ടുള്ള ആൾക്കാരുടെ എഡ്യൂക്കേഷനും അതുപോലെ അവരുടെ എക്കണോമിക് കണ്ടീഷനെയും സാമ്പത്തികമായിട്ടുള്ള സപ്പോർട്ട് കൊടുക്കാനും വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളൊരു സഭയാണ് ബഹിഷ്കൃത് ഹിതാകർണി സഭ എന്ന് പറഞ്ഞിട്ടുള്ളത്. ദെൻ വിത്ത് എ സ്ലോഗൺ ഓഫ് എഡ്യൂക്കേറ്റ് അജിറ്റേറ്റ് ആൻഡ് ഓർഗനൈസ്ഡ്, അതായത് ഈ പറഞ്ഞ സഭ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്ലോഗൻ വെച്ചിട്ടാണ്, അത് സ്ലോഗൻ എന്ന് പറയുന്നത് എഡ്യൂക്കേറ്റ് അജിറ്റേറ്റ് ഓർഗനൈസ് എന്നുള്ളതാണ്. പിന്നെ ദ സോഷ്യൽ മൂവ്മെൻറ്റ് ലെഡ് ബൈ ഡോക്ടർ അംബേദ്കർ എയിംഡ് അറ്റ് അനിലേഷൻ ഓഫ് ദ കാസ്റ്റ് ആൻഡ് ദി റീകൺസ്ട്രക്ഷൻ ഓഫ് ഇന്ത്യൻ സൊസൈറ്റി, അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള മൂവ്മെൻറ്റിൻ്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് കാസ്റ്റ് ഒഴിവാക്കുക, അതുപോലെ തന്നെ പുതിയൊരു ഇന്ത്യൻ സൊസൈറ്റിനെ, പുതിയൊരു ഇന്ത്യൻ സമൂഹത്തെ വാർത്തെടുക്കുക എന്നുള്ളതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കുറച്ച് കോൺസെപ്റ്റുകൾ. പിന്നെ ഇൻ 1927 ഹി ലെഡ് ദ മാർച്ച് അറ്റ് മഹാട്ട് മഹാരാഷ്ട്ര ടു എസ്റ്റാബ്ലിഷ് ദ റൈറ്റ്സ് ഓഫ് ദ അൺടച്ചബിൾസ് ടു ടേക്ക് വാട്ടർ ഫ്രം ദ പബ്ലിക് ചോദാർ ലേക്ക്, അതായത് ചോദാർ ലേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലേക്കിൽ നിന്ന് പബ്ലിക്കിന് പൊതുജനങ്ങൾക്ക് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് 1927 അദ്ദേഹം മഹാട് എന്ന് പറയുന്ന സ്ഥലത്ത്, അതായത് മഹാരാഷ്ട്രയിലൊരു മാർച്ച് അതായത് അത് നടത്തിയിട്ടുണ്ടായിരുന്നു. ദിസ് മാർക്ക് ദ ബിഗിനിങ് ഓഫ് ദ ആൻറ്റി കാസ്റ്റ് ആൻഡ് ആൻറ്റി പ്രീസ്റ്റ് മൂവ്മെൻറ്റ്, ഈ പറഞ്ഞ 1927 നടന്ന ഈ ഒരു മൂവ്മെൻറ്റാണ് ആൻറ്റി കാസ്റ്റ് അല്ലെങ്കിൽ ആൻറ്റി പ്രീസ്റ്റ് മൂവ്മെൻറ്റായിട്ട് തുടക്കം കുറിച്ചിട്ടുള്ളത്. പിന്നെ ദ ടെമ്പിൾ എൻട്രി മൂവ്മെൻറ്റ് ലോഞ്ച്ഡ് ബൈ ബി ആർ അംബേദ്കർ ഇൻ 1930 അറ്റ് ദ കലാറാം ടെമ്പിൾ ഈസ് അനദർ ലാൻഡ് മാർക്ക്, വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അയാളുടെ ഒരു കാസ്റ്റിനെതിരെയുള്ള ഒരു എഫേർട്ട് എന്ന് പറയുന്നത് ടെമ്പിൾ എൻട്രി മൂവ്മെൻറ്റ് 1930 അദ്ദേഹം ലോഞ്ച് ചെയ്തിട്ടുള്ളത്, അത് അറ്റ് ദി കലാറാം ടെമ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള ആ ടെമ്പിളിലാണ്. പിന്നെ വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് കോൺട്രിബ്യൂഷൻ ഓഫ് ഡോക്ടർ അംബേദ്കർ വാസ് ഇൻ റെസ്പെക്ട് ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആൻഡ് DPSP വിച്ച് ആഡഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ, അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഒരു എഫേർട്ട് എന്ന് പറയുമ്പം അതിൽ മെൻഷൻ ചെയ്യുന്നത് നമ്മളുടെ നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ Part 3 ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, അതുപോലെ Part 4 ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി ആഡ് ചെയ്യാനുള്ള അല്ലെങ്കിൽ അത് ചേർത്ത് വയ്ക്കാനുള്ള ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലുള്ള ആളായിരുന്നു അംബേദ്കർ. സോ അത് ചേർക്കാനുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താന്ന് മനസ്സിലാക്കിക്കൊണ്ട്, ഇപ്പോൾ നിങ്ങൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ കണ്ടിട്ടുണ്ടാവും അൺടച്ചബിലിറ്റി അബോളിഷ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ, സോ അതിനൊക്കെ ഹെൽപ്പ് ചെയ്യുക അല്ലെങ്കിൽ അത് അത്രയും എഫക്റ്റീവായിട്ട് കൊണ്ടുവരാനായിട്ട് സാധിച്ചത് അംബേദ്കറിൻ്റെ, അതായത് അംബേദ്കർ അതിൽ ആ കോൺസ്റ്റിറ്റ്യൂഷൻ ആർക്കിടെക്റ്റ് ചെയ്തതുകൊണ്ടാണെന്നാണ് പറയുന്നത്. സോ ഇത്രയാണ് BR അംബേദ്കറിൻ്റെ കാസ്റ്റിൽ പറയാനുള്ള കാര്യങ്ങൾ. അടുത്തത് ജ്യോതിറാവു ഫൂലെ എന്നുള്ളതാണ്. ജ്യോതിറാവു ഫൂലേൻ്റെ ടൈം പീരീഡ് 1827 to 1890 ആണ്. 1827 to 1890 ജീവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മളുടെ BR അംബേദ്കറിൻ്റെ ഗുരു, അല്ലെങ്കിൽ ഹി ഗോട്ട് ഇൻഫ്ലുവൻസ് ഫ്രം ജ്യോതിറാവു ഫൂലെ. BR അംബേദ്കറിനെ ഒരുപാട് തരത്തിൽ സ്വാധീനിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് ജ്യോതിറാവു ഫൂലെ. അതുപോലെ മഹാത്മാഗാന്ധിക്ക് മുന്നേ ഒരു മഹാത്മയുണ്ടെന്ന് അറിയുന്നത് അല്ലെങ്കിൽ മഹാത്മ എന്ന പേരിൽ അറിയപ്പെട്ടിട്ടുള്ളൊരു വ്യക്തിയാണ് ജ്യോതിറാവു ഫൂലെ, കാരണം അദ്ദേഹത്തെ മഹാത്മാ ഫൂലെ എന്ന് പറഞ്ഞിട്ട് അറിയപ്പെടാറുണ്ട്. പിന്നെ ഹിസ് വർക്ക് ഈസ് റിലേറ്റഡ് മെയിൻലി ടു ഇറാഡിക്കേഷൻ ഓഫ് അൺടച്ചബിലിറ്റി ആൻഡ് കാസ്റ്റ് സിസ്റ്റം, ഇമാൻസിപ്പേഷൻ ആൻഡ് എംപവർമെൻറ്റ് ഓഫ് വിമൻ, റിഫോം ഓഫ് ഹിന്ദു ഫാമിലി ലൈഫ്. അതായത് അദ്ദേഹത്തിൻ്റെ വർക്കുകളൊക്കെ തന്നെ അതിൻ്റെയൊക്കെ ആശയം കുറേയൊക്കെ തന്നെ മെയിൻലി ഇറാഡിക്കേഷൻ ഓഫ് അൺടച്ചബിലിറ്റി, ഈ തൊട്ടുകൂടായ്മേനെ ഒഴിവാക്കുക ആൻഡ് കാസ്റ്റ് സിസ്റ്റത്തിനെ ഇല്ലാതാക്കുക, ഇമാൻസിപ്പേഷൻ ആൻഡ് എംപവർമെൻറ്റ് ഓഫ് വുമൻ, സ്ത്രീകളുടെ സ്ത്രീ ശാക്തീകരണം എന്നൊക്കെ പറയുന്നത് ശാക്തീകരണം എന്നോ ശാസ്തീകരണമോ
വട്ടവർ ഇറ്റ് ഈസ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. പിന്നെ റിഫോം ഓഫ് ഹിന്ദു ഫാമിലി ലൈഫ്, ഹിന്ദു ഫാമിലി ലൈഫിൻ്റെ റിഫോം, അതായത് അതിനെ, അതായത് അതിൽ കുറേ എന്താ പറയുക, കുറേ മിസ്റ്റേക്സ് അല്ലെങ്കിൽ അക്സെപ്റ്റബിൾ ആവില്ലാത്ത കുറേ കാര്യങ്ങൾ ഫാമിലി ലൈഫിലുണ്ട്. സോ അതിനെയൊക്കെ ഒന്നുകൂടെ റിഫോം ചെയ്യുക. അത് അതൊക്കെ ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വർക്കുകളിൽ കാണാൻ കഴിയുക. പിന്നെ ഫ്രം പോസിബിളി കോയിനിങ് ദ ടേം ദളിത് ടു ഓപ്പണിങ് ദ ഫസ്റ്റ് സ്കൂൾ ഫോർ വുമൻ ഇൻ ദ കൺട്രി, ഫൂലെ വാസ് എ റാഡിക്കൽ തിങ്കർ ഹു പ്രാക്ടീസ്ഡ് വാട്ട് ഹീ പ്രീച്ച്ഡ്. അതായത് അദ്ദേഹം ദളിത് എന്നുള്ളൊരു ടേം, അല്ലെങ്കിൽ ആ ഒരു ടേം കോയിൻ ചെയ്യുകയും അതിൻ്റെ കൂടെ തന്നെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഫസ്റ്റ് സ്കൂൾ ഓപ്പൺ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതായത് ആ ഒരു അയാളുടെ ഈ പറഞ്ഞ എന്താ പറയുക മൂവ്മെൻറ്റൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ദളിത് എന്നുള്ള ടേം കൊണ്ടുവരികയും അതുപോലെ ഫസ്റ്റ് സ്കൂൾ ഫോർ വുമൺ അത് നമ്മളുടെ രാജ്യത്തിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹീ ഡു വാട്ട് ഹീ പ്രീച്ച്ഡ് എന്നുള്ളതാണ്. അതായത് അയാൾ എന്താണോ പറയുന്നത് അതാണ് അയാൾ ചെയ്യുക എന്നാണ് ഒരു ഷോർട്ടിൽ പറയുക. പിന്നെ ഹി ഫോട്ട് അഗെയിൻസ്റ്റ് അൺടച്ചബിലിറ്റി ആൻഡ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ വിത്ത് ഈക്വൽ പാഷൻ. അതായത് ജെൻഡർ ഡിസ്ക്രിമിനേഷനും, അതായത് ഓൺ ദി ബേസിസ് ഓഫ് ഈ പറഞ്ഞ ജെൻഡറിൻ്റെ ചൂഷ, അതായത് വിവേചനവും അതുപോലെ അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മയ്ക്കൊക്കെ ഈക്വലായിട്ട് പോരാടിയിട്ടുള്ളൊരു വ്യക്തിയാണ് ജ്യോതിരാവ് ഫൂലെ. അതല്ലാതെ വെറും കാസ്റ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അൺടച്ചബിലിറ്റിക്ക് വേണ്ടി മാത്രം ഫൈറ്റ് ചെയ്തു എന്നല്ല, ഹീ ഹാഡ് എ സെയിം പാഷൻ ടുവേർഡ്സ് ഓൾ ദ തിങ്സ് എന്നല്ല, എല്ലാത്തിനോടും ഒരേ പാഷൻ, ഒരേ രീതിയിൽ അതിനെ കൈകാര്യം ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ് ജ്യോതിരാവ് ഫൂലെ. പിന്നെ ഫൂലെ വാസ് ആക്ച്വലി അവെയർ ഡ്യൂ ടു ദ പേഴ്സണൽ എക്സ്പീരിയൻസ് ദാറ്റ് ബ്രാഹ്മിൻസ് ആർ മെയിൻറ്റെയിൻ ദയർ ഹെജിമോണിക് കൺട്രോൾ ഓവർ ഇന്ത്യൻ സൊസൈറ്റി, എക്സ്ക്ലൂഡിങ് അതർ കാസ്റ്റ് ഫ്രം സ്പീക്കിംഗ് റീഡിങ് ഓർ ഈവൻ റൈറ്റിംഗ് സാൻസ്ക്രിറ്റ്. അതായത് ഫൂലെയും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ് എന്താണ് ഇന്ത്യൻ സൊസൈറ്റി, എന്താണ് അവിടുത്തെ ബ്രാഹ്മിൻസ് എന്നുള്ളത്. ഫൂലെ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് തന്നെ അവർ സാൻസ്ക്രിറ്റ് എന്നുള്ളൊരു ലാംഗ്വേജ് പ്രൊമോട്ട് ചെയ്യുകയും അത് വായിക്കുക, അത് കേൾക്കുക, അല്ലെങ്കിൽ അത് പറയുക എന്നുള്ളത് പ്രൊമോട്ട് ചെയ്യാനാണ് അവർ ശ്രമിച്ചിട്ടുള്ളത്. സോ ഫൂലെ അഗെയിൻസ്റ്റ് ആയിരുന്നു. കാരണം സാൻസ്ക്രിറ്റ് എന്ന് പറയുന്നത് മാത്രമല്ല ലാംഗ്വേജ്, വേറെ ലാംഗ്വേജസ് ഉണ്ട്. സോ അവരെ ഫോഴ്സ് ചെയ്യുന്ന രീതിയിൽ, എല്ലാവരും അത് സംസാരിച്ചാൽ മതി എന്നുള്ള രീതിയിൽ അവരെ ഫോഴ്സ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിനെതിരായിട്ട് ഫൂലെ സ്റ്റാൻഡ് ഔട്ട് ചെയ്തു. പിന്നെ ദിസ് വാസ് വൺ ഓഫ് ദ റീസൺസ് ദാറ്റ് ലെഡ് ഫൂലെ ടു സെറ്റപ്പ് എ സ്കൂൾ ഇൻ 1848 വർ ബോത്ത് ദളിത് മെൻ ആൻഡ് വുമൻ കുഡ് സ്റ്റഡി ആൻഡ് ദാറ്റ് ടു നോട്ട് ഇൻ സാൻസ്ക്രിറ്റ്. അതായത് ഈ ഒരു സംഭവം, അതായത് അവിടുത്തെ ബ്രാഹ്മിൻസ് എല്ലാവരെയും കൊണ്ടും സാൻസ്ക്രിറ്റിൽ സംസാരിപ്പിക്കുക, വായിപ്പിക്കുക, അല്ലെങ്കിൽ എഴുതിക്കുക എന്നുള്ളത് ഒരു സംഭവം ഫൂലേനെ കുറച്ചും കൂടി ഒഫൻഡ് ചെയ്തു. അതായത് അയാളെ കുറച്ച് അത് എന്താ പറയുക, അത് നല്ലതല്ല, അല്ലെങ്കിൽ ആ ഒരു ചിന്ത വരാനായിട്ട് അയാളുടെ ഉള്ളിൽ പ്രേരണ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനുശേഷം എന്തുണ്ടായി, ഈ ഒരു കാരണം കൊണ്ട് തന്നെ ദളിത് ഒരു സ്കൂള് 1848 ഫൂലെ എന്ത് ചെയ്തിട്ടുണ്ട്, കൊണ്ടുവന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ബോത്ത് ഫോർ ദളിതായിട്ടുള്ള സ്ത്രീക്കും പുരുഷനും, അതും സാൻസ്ക്രിറ്റ് ലാംഗ്വേജിലല്ല, ഏത് ലാംഗ്വേജിൽ, ഏത് ലാംഗ്വേജാന്ന് പറഞ്ഞിട്ടില്ല, പക്ഷേ ദാറ്റ് ഈസ് നോട്ട് ഇൻ സാൻസ്ക്രിറ്റ്, സംസ്കൃതത്തിലല്ല, വേറെ മേ ബി അവരുടെ ദളിത് ലാംഗ്വേജിൽ പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം. പിന്നെ ഫൂലെ ക്രിട്ടിസൈസ് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഫോർ ദ പോളിസീസ് സച്ച് ആസ് എംപ്ലോയിങ് ഓൺലി അപ്പർ കാസ്റ്റ് മെൻ ഇൻ ദ റാങ്ക്സ്. അതായത് ഫൂലെ ബ്രിട്ടീഷേഴ്സിനെയും, അതായത് ബ്രിട്ടീഷേഴ്സ് വന്നതിനു ശേഷം ഒത്തിരി മാറ്റമുണ്ട് എന്നൊക്കെ പറയുമെങ്കിലും ഫൂലെ പറയുന്നത് ബ്രിട്ടീഷേഴ്സും സെയിം തന്നെയാണ്, അവരും അപ്പർ കാസ്റ്റിനെയാണ് അവരുടെ റാങ്കിലൊക്കെ ഇരുത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കുറേ ചരിത്രപരമായിട്ടുള്ള മൂവീസ് കാണുമ്പോൾ അതിൽ നോക്കിയാൽ മതി, ബ്രാഹ്മിൻസ് ആയിരിക്കും അതായത് അവരുടെ സെക്കൻഡ് ഹാൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുക. നിങ്ങളിപ്പം എന്താ പറയുക, കുഞ്ഞാലി വരയ്ക്കാറ്, അതുപോലെ എന്താണ് ഒരു കള്ളൻ്റെ ഒരു സിനിമ കൂടി ഉണ്ടല്ലോ, അതിലൊക്കെ കണ്ടിട്ടുണ്ടാവും നമ്പൂതിരി അല്ലെങ്കിൽ ബ്രാഹ്മിൻസാണ് സുപ്രീമായിട്ട് അവിടെ ഹോൾഡ് ചെയ്യുന്നത് ഈവൻ ബ്രിട്ടീഷേഴ്സ് വന്ന സമയത്തും. അപ്പം ഫൂലെ പറയുന്നത് അവർ വന്നിട്ടും, അതായത് ദേ ഓൾസോ ഡൂയിങ് ദ സെയിം തിങ് എന്നുള്ളതാണ്. പിന്നെ അദ്ദേഹം സത്യശോധക് സമാജം 1837
സത്യശോധക സമാജ് കൊണ്ടുവന്നിട്ടുണ്ട്. സത്യശോധക സമാജ് എന്താണെന്ന് ഞാൻ പറഞ്ഞേണ്ട ആവശ്യമുണ്ടാവില്ല, കാരണം അത് നിങ്ങൾ പണ്ടൊട്ടേ പഠിക്കുന്ന സാധനമാണ്. ഇനിയും സത്യശോധക സമാജം എന്താണെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ എന്നോട് ചോദിക്കേണ്ട, നിങ്ങൾ സ്വന്തമായിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക, പഠിക്കുക. കാരണം അത് ചെറുപ്പം തൊട്ടേ പഠിക്കുന്ന സാധനമാണ്. ചെറുപ്പം തൊട്ടേ ഇൻ ദ സെൻസ് സെവൻത്തിലൊക്കെ സോഷ്യൽ സയൻസിലൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പം 1837 അദ്ദേഹം സത്യശോധക സമാജ് കണ്ടെത്തിയിട്ടുണ്ട്. സോ അതിൻ്റെ ഓവർ എക്സ്പ്ലനേഷൻ യു ക്യാൻ ഗോ ആൻഡ് ചെക്ക് ഇറ്റ് ഇൻ ദ ഗൂഗിൾ. പിന്നെ ലാസ്റ്റായിട്ടുള്ള വ്യൂ, അതായത് കാസ്റ്റിൽ ലാസ്റ്റായിട്ടുള്ള വ്യൂ പറയുന്നത് പെരിയാർ ഇ വി രാമസ്വാമി എന്നാണ്. അദ്ദേഹത്തെ പെരിയാർ എന്നാണ് അറിയപ്പെടുന്നത്. 1879-1973 അതായത് ഈറോഡിനടുത്ത് ജനിച്ചിട്ടുള്ള വ്യക്തിയാണ് പെരിയാർ ഇ വി രാമസ്വാമി. അതുപോലെ സെൽഫ് റെസ്പെക്ട് മൂവ്മെൻറ്റ്, ദ്രാവിഡ കഴകം, അതുപോലെ ഫാദർ ഓഫ് ദി ദ്രവീഡിയൻ മൂവ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞ് അറിയപ്പെടുന്ന വ്യക്തിയാണ് പെരിയാർ ഇ വി രാമസ്വാമി. പിന്നെ ഹി വർക്ക് ഫോർ ഇനീക്വാലിറ്റി ഹാപ്പൻഡ് ഇൻ ടി എൻ, അതായത് തമിഴ്നാടിൽ ഈ പറഞ്ഞ അസമത്വങ്ങൾക്കെതിരെ പോരാടിയിട്ടുള്ളൊരു വ്യക്തിയാണ് പെരിയാർ ഇ വി രാമസ്വാമി. പിന്നെ ആൻ ഇൻസിഡൻറ്റ് ഇൻ 1904 ടേൺ പെരിയാർ ഹെവിലി അഗെയിൻസ്റ്റ് ദ കാസ്റ്റ് സിസ്റ്റം. 1904 അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ളൊരു ഇൻസിഡൻറ്റ് കൊണ്ടാണ് അദ്ദേഹം കാസ്റ്റ് സിസ്റ്റത്തിന് ഇത്രയെതിരായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളത്. അതെന്താണെന്ന് വെച്ചാൽ, ദ ഹോളിയസ്റ്റ് സിറ്റി ഫോർ ഹിന്ദുസ് വാരണാസി, ഹി വാസ് ടേൺഡ് ഔട്ട് ഓഫ് എൻ എയ്ട്രി ബിക്കോസ് ഹി വാസ് നോട്ട് എ ബ്രാഹ്മിൻ. അതായത് അദ്ദേഹം വാരണാസിയിൽ പോയപ്പോൾ അദ്ദേഹത്തിന് അതിലേക്കുള്ള എൻട്രി, അതായത് അയാൾ നോൺ വെജ് കഴിക്കുന്ന ആളെന്ന രീതിയിൽ അദ്ദേഹത്തെ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റാതിരുന്ന അത് ആ ഒരു ഇൻസിഡൻറ്റും. പിന്നെ വൺസ് അഗെയിൻ സ്റ്റോപ്പ് ടു എൻറ്റർ ആസ് ഹി വാസ് വിയറിങ് മൊസ്റ്റാഷ്, സംതിങ് ബ്രാഹ്മിൻസ് ബാക്ക് ദെൻ റെയർലി യൂസ്ഡ് ടു കീപ്പ്. അതായത് പണ്ട് കാലത്തെ ബ്രാഹ്മിൻസിന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മീശയും താടിയൊന്നും ഇല്ലാത്ത ക്ലീൻ ഷേവിലായിരിക്കും അവരുണ്ടാവുക. സോ ഈ പെരിയാർ ഇ വി രാമസ്വാമി വാരണാസിയിൽ രണ്ടാം പ്രാവശ്യം പോയപ്പം അയാൾക്ക് മൊസ്റ്റാഷ് ഉള്ള, അതായത് മീശ ഉള്ളതിൻ്റെ കാരണം കൊണ്ട് അദ്ദേഹത്തിന് അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശനം ലഭിച്ചിട്ടില്ല. കാരണം ബ്രാഹ്മിൻസ് അങ്ങനെയല്ല എന്നുള്ള ഒരു കാരണം കൊണ്ട്. സോ ഈ ഒരു ഇൻസിഡൻ്റാണ് അദ്ദേഹത്തെ കാസ്റ്റ് അഗെയിൻസ്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ കാസ്റ്റ് എന്ന് പറയുന്ന ഇത്രയും ഒരു എന്താ പറയുക ഇൻട്രോവേർട്ട്, അല്ലെങ്കിൽ എന്താ പറയുക ഇത്രയും ക്രൂഷ്യലായിട്ടുള്ള, അല്ലെങ്കിൽ ഇത്രയും ഒരു എഫക്റ്റീവായിട്ടുള്ളൊരു പ്രോസസ്സാണോ എന്നുള്ളത് അദ്ദേഹം നോക്കിക്കാണാനായിട്ട് ശ്രമിച്ചിട്ടുള്ള ആ സമയത്താണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് പിൽഗ്രിമേജ് ടോട്ട് ഹിം ദാറ്റ് ഹിന്ദുയിസം വാസ് നത്തിങ് ബട്ട് ബ്രാഹ്മണിക്കൽ ഡൊമിനേഷൻ ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ. അതായത് ഹിന്ദുയിസം എന്ന് പറയുന്നത് ഹിന്ദുയിസം അല്ല, പക്ഷേ ദാറ്റ് ഈസ് ബ്രാഹ്മിൻസിൻ്റെ എക്സ്പ്ലോയിറ്റേഷൻ, അല്ലെങ്കിൽ അവരുടെ ആധിപത്യമാണ് ഹിന്ദുയിസം, അല്ലാതെ അതിൽ വേറൊന്നുമല്ല. ഒരു എന്താ പറയുക റിച്വൽ ടെക്സ്റ്റോ അതൊന്നുമല്ല, ബ്രാഹ്മിൻസിൻ്റെ എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് അവരുടെ സുപ്രീമസി കാണിക്കാനാണ് ഹിന്ദുയിസം, അല്ലെങ്കിൽ ആ പിൽഗ്രിമേജ് ചെയ്തിട്ടുള്ള അത് ശ്രമിച്ചിട്ടുള്ളതെന്നാണ് പെരിയാർ ഇ വി രാമസ്വാമി പറയുന്നത്. പിന്നെ ഇൻ 1919 ഹി ജോയിൻ കോൺഗ്രസ് അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് ഹിസ് ക്ലോസ് ഫ്രണ്ട് സി രാജഗോപാലാചാരി. അദ്ദേഹത്തിൻ്റെ ക്ലോസ് ഫ്രണ്ടായിട്ടുള്ള സി രാജഗോപാലാചാര്യൻ്റെ അഭിപ്രായ പ്രകാരം അദ്ദേഹം 1919 കോൺഗ്രസ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ലേറ്റർ ഹി ഫെൽറ്റ് ദാറ്റ് കോൺഗ്രസ് വാസ് വർക്കിംഗ് ഫോർ ബ്രാഹ്മണിക്കൽ ഇൻട്രസ്റ്റ് ആൻഡ് റിസൈൻ ഫ്രം ഇറ്റ്. അതായത് അതിനുശേഷം 1919 ജോയിൻ ചെയ്തതിന് ശേഷം, വർക്ക് ചെയ്തതിന് ശേഷം അയാൾക്ക് ഫെൽറ്റ് ചെയ്തു കോൺഗ്രസ് ബ്രാഹ്മണിക്കൽ ആയിട്ടുള്ള ബ്രാഹ്മിൻസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് അവർ വർക്ക് ചെയ്യുന്നതെന്ന് തോന്നിയതുകൊണ്ട് തന്നെ അദ്ദേഹം ആ കോൺഗ്രസ്സിൽ നിന്ന് റിസൈൻ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഹിസ് വർക്ക് ഫോർ ദ അപ്ലിഫ്റ്റ്മെൻറ്റ് ഓഫ് ദ ലോവർ കാസ്റ്റ് കേരളൈറ്റ്സ് ഇൻ 1924-25 ഡ്യൂറിങ് ദ വൈക്കം സത്യാഗ്രഹ. അതായത് 1924-25 കാലഘട്ടങ്ങളിൽ നമ്മളുടെ വൈക്കം സത്യാഗ്രഹയിൽ, അതായത് അവിടെ ഈ പറഞ്ഞ കാസ്റ്റ് അവരെ അതിലൂടെ നടക്കാൻ സമ്മതിക്കാത്ത ആ ഒരു സമയമാണ് വൈക്കം സത്യാഗ്രഹം. എന്താണെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾ പോയിട്ട് ചെക്ക് ചെയ്യുക, കാരണം അതൊക്കെ ഓൾറെഡി പഠിച്ചിട്ടുള്ള സാധനമാണ്. സോ ആ ഒരു കാസ്റ്റ് ബേസിലുള്ള ഒരു എന്താ പറയുക അണ്ടർ പ്രിവിലേജ്ഡ്, അല്ലെങ്കിൽ ആ ഒരു ആനുകൂല്യം കിട്ടാത്ത കുറേ ആൾക്കാരുണ്ടായിരുന്നു അതിലെ നടക്കാൻ, അല്ലെങ്കിൽ ആ ഒരു വഴി യൂസ് ചെയ്യാൻ പറ്റാതിരുന്നത്. സോ അവർക്ക് വേണ്ടിയിട്ട് 1924-25 കാലഘട്ടങ്ങളിൽ ഈ ഇ വി രാമസ്വാമി, പെരിയാർ ഇ വി രാമസ്വാമി വർക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സോ ഇത്രയുമാണ് വ്യൂസ് ഓൺ കാസ്റ്റ്. നമ്മളിപ്പം ഓൾറെഡി ആദ്യം പറഞ്ഞത് ഐ ഗെസ് ജി എച്ച് ഗുരേ പറഞ്ഞു
പിന്നെ അംബേദ്കർ പറഞ്ഞു, ഫൂലെ പറഞ്ഞു, പെരിയാർ, ഇ വി രാമസ്വാമി അതും പറഞ്ഞു. ഐ ഗസ് ഫസ്റ്റ് വൺ എൻ്റെ ഓർമ്മയിൽ വരുന്നില്ല. എന്തായാലും അഞ്ച് പേരുടെയും വ്യൂസ് ഓൺ കാസ്റ്റ് നമ്മൾ പറഞ്ഞു തീർത്തിട്ടുണ്ട്. ഇഫ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പ്ലീസ് ഈ സത്യശോധക സമാജം അല്ലെങ്കിൽ ഈ വൈക്കം സത്യാഗ്രഹം അതിൻ്റെ റിലേറ്റഡ് ഡൗട്ടല്ല, അതല്ലാതെ വേറെ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങളുടെ കയ്യിൽ ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ ടെക്സ്റ്റ് ഒന്നും നോക്കുക. അതായത് എൻ്റെ കയ്യിൽ ടെക്സ്റ്റ് ഇല്ല, ഞാനിതിപ്പം ആർട്ടിക്കിൾ വെച്ചിട്ടാണ് പഠിപ്പിക്കുന്നത്. സോ ടെക്സ്റ്റിലെ ഏതെങ്കിലും കാര്യം മിസ്സായിട്ടുണ്ടെങ്കിൽ, പറയാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഡു റെഫർ. അതായത് ആരെങ്കിലും ഒന്ന് പറഞ്ഞ് അല്ലെങ്കിൽ വായിച്ചിട്ട് ഇത് പറഞ്ഞില്ലല്ലോ, ഈ സംഭവം ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ എന്തായാലും ആ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നിയാസ് തന്നെയാണ്, എൻ്റെ കയ്യിൽ ടെക്സ്റ്റ് കിട്ടിയിട്ടില്ല ഇതുവരെ, നിയാസിനോട് ചോദിച്ചിട്ട് ഞാൻ എന്തായാലും ക്ലിയർ ചെയ്യാനായിട്ട് ശ്രമിക്കാം.